أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹീതമായ തൗഫീഖ് കൊണ്ട് ശൈഖുനാ മർഹൂം സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു തങ്ങൾ ഉസ്താദിന്റെ ആത്മീയ നിയന്ത്രണം കൊണ്ടും ധന്യവും സ്വീകാര്യവുമായ ഈ മുബാറക്കായ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ സദാത്തുക്കളുടെ തണലിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. കാണുന്നവർക്കും ദർശിച്ചവർക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു സത്യം, ഉറൂസ് പ്രഖ്യാപിച്ച കാലവും ഉറൂസിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രളയത്തിന്റെയും ഉരുൾപൊട്ടലുകളുടെയും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് മലീമസമായി കിടക്കുന്ന കേരളീയ മണ്ണില് ഉറൂസ് പ്രഖ്യാപിക്കുമ്പോ ഇതിന്റെ നേതൃത്വത്തിന് ഉള്ള പ്രതീക്ഷ ഉണ്ട് മാത്രം. തങ്ങൾ ഉസ്താദ് ഇവിടെ കിടക്കുന്നുണ്ട്, ആ ഉറൂസ് അവിടുന്ന് തന്നെ നിയന്ത്രിക്കുമെന്ന വിശ്വാസം, ആ വിശ്വാസം അർപ്പണവും സത്യമാണ് എന്ന് നമ്മൾ നിറ കണ്ണുകളോടെ കാണുകയായി. ഇന്നലെ നല്ല മഴ പെയ്തു, ഗ്രൗണ്ട് വരെ നിറഞ്ഞ് കവിയാൻ തുടങ്ങി. പക്ഷേ ഇന്നലെ പതാക ഉയർത്തുന്ന നിമിഷം തെളിഞ്ഞ വാനിലേക്ക് മൽഹർ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന്റെ പതാക ഉയർത്തിയപ്പോൾ അതിന്റെ എല്ലാ പദ്ധതികളുടെയും സമയം വരുമ്പോ പരിസരവും സാഹചര്യങ്ങളും കൃത്യമാണ്. ഉച്ച തൊട്ട് തുടങ്ങിയ മഴ, 5 മണി 6 മണിക്കൊക്കെ വെള്ളം പുറകോട്ട് തള്ളാനുള്ള വഴികളില്ല. ഇതിന്റെ വളണ്ടിയേഴ്സും പ്രവർത്തകരും ഉസ്താദുമാരും ഭയപ്പെട്ടു. ശക്തമായ വെള്ളം കണ്ടപ്പോ അപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ പേടിക്കേണ്ട, തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ സമയമാകുമ്പോ മഴങ്ങ് പൊയ്ക്കോ. ഇപ്പൊ നല്ല അന്തരീക്ഷം. അല്ലാഹു ഈ ഉറൂസിന്റെ സമാപനം വരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തങ്ങൾ ഉസ്താദിന്റെ തെർബിയത്തിലായി പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രളയമാണ് ആകെ ഭയാനകതയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലോകമടക്കി ഭരിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാകുന്ന അടിമകളിൽ അർപ്പിതമായ ഒരേ ഒരു ദൗത്യം ഇബാദത്തുല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, അവന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുക, റബ്ബിനു വേണ്ടി മരിക്കുക. ഇത് മാത്രമാണ് മനുഷ്യനിൽ അർപ്പിതമായ ദൗത്യം. ആ ദൗത്യം നിർവഹണത്തെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞ രണ്ടു കാര്യങ്ങൾ, വിശപ്പിൽ നിന്ന് വിശപ്പകറ്റാനുള്ള ഭാഗ്യം നൽകിയ തമ്പുരാൻ, വിശക്കുന്ന മനുഷ്യന്റെ വിശപ്പ് തീർക്കാൻ സൗകര്യമൊരുക്കിയ റബ്ബ്, ആമനഹും മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന് ഭയാനകതകളിൽ നിന്ന് ഭീരിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് സമാധാനവും ശാന്തിയും
ഓശാരമായി തന്ന തമ്പുരാൻ. ഈ രണ്ട് പദങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ വീട്ടിൽ ഒരേക്കർ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ തമ്പുരാന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, അല്ലാഹു ആണ് ഭക്ഷിപ്പിക്കുന്നവനെന്ന് പറഞ്ഞപ്പോ പലപ്പോഴും നിരീശ്വരവാദിയെ പോലെ നമ്മളും ഒരൽപ്പം സാവകാശത്തിൽ ചിന്തിച്ചേക്കാം, ഇന്ന് പഠിച്ചവന്റെ കനിവില്ലെങ്കിലും ജീവിക്കാനുള്ള ശേഷി എനിക്കുണ്ട്, ഒരു 10 വർഷത്തേക്കുള്ള ആസ്തി ഉണ്ടെന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന യുഗത്തിൽ കഴിഞ്ഞ പ്രളയം നമ്മയെല്ലാം ഈ ആയത്ത് ഓർമ്മപ്പെടുത്തി. ഇനിയാന്ന് ഒരു വാർത്ത കണ്ടു, ഹനീഫ എന്ന് പറയുന്ന അങ്ങ് നിലമ്പൂര് പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, 2 ലോറിയുണ്ട്, 4 കാറുണ്ട്, 75 ലക്ഷത്തിന്റെ വീടുണ്ട്, എല്ലാ ആസ്തിയുള്ള ആ മനുഷ്യൻ ഇന്ന് ഒരേ ഒരു സ്വത്തായി തന്റെ മക്കളെ ലഭിച്ചു എന്നതു മാത്രം അദ്ദേഹം വലിയ ഭാഗ്യമായി അല്ലാഹുവിന് ശുക്രായി പറയുകയാണ്. നമ്മൾ ഓർക്കണം, എത്ര ഫുഡ് ഉണ്ടെങ്കിലും എത്ര ശേഷി ഉണ്ടെങ്കിലും എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു ആണ് നമുക്ക് ഭക്ഷണം നിശ്ചയിക്കുന്നവൻ, എവിടെ നിന്ന് കഴിക്കണമെന്ന് നിശ്ചയിക്കുന്നവൻ, എത്ര കാലം കഴിക്കണമെന്ന് നിശ്ചയിക്കുന്നവൻ. തമ്പുരാന്റെ ഓർഡർ പ്രകാരമല്ലാതെ, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ, അവൻ നിയമിച്ച വഴിയിലൂടെയല്ലാതെ ഒരിറ്റു ഭക്ഷണം താഴോട്ടിറക്കാൻ സാധ്യമല്ല. എത്ര ആളുകളുടെ ചെറുപ്രായത്തിൽ തന്നെ ക്യാൻസർ വന്നിട്ട് ഒരു മുറുക്ക് വെള്ളം ഇറക്കാൻ കഴിയുന്നില്ല, രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. സമ്പത്തുണ്ട്, ശേഷിയുണ്ട്, പണമുണ്ട്, പണത്തിന്റെ കൊഴുപ്പുണ്ട്. അല്ലാഹു തീരുമാനിച്ചില്ല, ഭക്ഷണത്തിന് അല്ലാഹു നിശ്ചയിച്ച അവധി കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുക എന്നത് ഏറ്റവും വലിയൊരു തൗഫീഖാണ്. വആമനഹും മിൻ ഖൗഫ്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇന്നിപ്പോ നമ്മൾ പറയും നല്ല അന്തരീക്ഷമാണ്, എനിക്കൊന്നും സംഭവിക്കില്ല. ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടു സംഭവിക്കില്ലെന്ന് പറഞ്ഞ പ്രദേശങ്ങൾ മലക്ക് മുകളിൽ ഉള്ളവന് സമാധാനമില്ല, പ്രകൃതി ദുരന്തമാണ്. മലകൾ പൊടിഞ്ഞ് വീടുകൾക്ക് മീതെ പതിച്ച് പൊടിപൊടിയായി നശിക്കുകയാണ്. താഴ്ന്ന ഭാഗത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് വെള്ളം അങ്ങ് അടിച്ച് കയറിയിട്ട് ബിൽഡിംഗുകളെല്ലാം നാമാവശേഷമാകുക. ഈ ലോകത്ത് ജീവിക്കാൻ അഭയം നൽകാൻ ശേഷിയുള്ളത്, സമാധാനം നൽകാൻ ശേഷിയുള്ളത് അല്ലാഹു ആകുന്ന തമ്പുരാനല്ലാതെ ലോകത്ത് പട്ടാളം ഇറങ്ങിയാലും കേന്ദ്ര ആർമി ഇറങ്ങിയാലും സമാധാനം തരാൻ കഴിയുകയില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ പരസ്യ പ്രഖ്യാപനം അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടവരാ നമുക്ക് കാവല്, നമുക്ക് തണി. അത് മഹത്തുക്കളായ സദാത്തുക്കളും ഔലിയാക്കളും ആ ഒരു സദസ്സിലുള്ള നമ്മുടെ സദസ് അല്ലാഹു കബൂലാക്കട്ടെ. സദാത്തുക്കൾ ഉലമാക്കളൊക്കെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. സയ്യിദ് അറ്റക്കോയ തങ്ങൾ, പഞ്ചിക്കൽ തങ്ങൾ, ബഹുമാനപ്പെട്ട മൽഹർ സെക്രട്ടറി ജനറൽ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, ബഹുമാനപ്പെട്ട സയ്യിദ് ഉജ്ര തങ്ങൾ അടക്കമുള്ള സദാത്തുക്കളും ഉലമാക്കളും വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മൽഹറിന്റെ ആത്മീയ വിസ്മയം സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി ഉസ്താദ് അവർകൾ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു നമ്മുടെ സദാത്തുക്കൾക്കും ഉലമാക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദാത്തുക്കൾക്കും ഉലമാക്കൾക്കും കീഴിലായി ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവരുടെ തണലിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. إلى حضرت النبي المصطفى محمد صلى الله عليه وسلم وإلى حضرت شيخنا وسيدنا المرحوم السيد عمر الفاروق البخاري نور الله مرقده وعلي درجاته في الجنة وإلى أرواح جميع مشايخنا وأساتذتنا وأهل الخير والطاعة والصلاح كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم.